ബിഗ് ബോസ് തുടങ്ങാൻ പോകാനുള്ളോ? അപ്പോ ഇപ്പോ 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്താ പറയാനുള്ളത്? നന്നായി വരട്ടെ, എല്ലാരും നന്നായി പെർഫോം ചെയ്യട്ടെ, എല്ലാം നന്നായിരിക്കട്ടെ. അത്രയുള്ളൂ. ഞാൻ അടുത്ത വർഷം ചെയ്തോളാം, പയ്യെ ചെയ്തോളാം. ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ ആദ്യം. ധൃതി ഒന്നുമില്ല. വേറെ എന്തെങ്കിലും പ്രെഡിക്ഷൻ ലിസ്റ്റ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പ്രെഡിക്ഷൻ എന്തെങ്കിലും അറിയില്ല, ഞാൻ അതിനെ പറ്റി നോക്കാറില്ല, അറിയില്ല. എന്തെങ്കിലും റോമി കാണത്തില്ലേ? പടം ബിഗ് ബോസ് കാണത്തില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് കാണുമെന്ന് അറിയത്തില്ല, പക്ഷെ ഒബ്വിയസ്ലി നമ്മൾ റാൻഡം ആയിട്ട് സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോസ് എല്ലാം കാണും, അത് ഉറപ്പായിട്ട് കാണും. ഇനി ഒരു എൻട്രി വിളിച്ചാ പോവോ? റോമി പോവോ? അത് ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഇനി അതിലേക്ക് ഇനി ഒന്നും ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി എന്തായാലും പോകത്തില്ല. വന്ന് കാണുക, ഞാനൊന്നും പറയുന്നില്ല, എല്ലാവരും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആയിരിക്കും, ഓരോ ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരും മൂവി വിലയിരുത്തുന്നത്. ചിലർക്ക് മൂവി ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുത്തില്ല, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മൂവി വന്ന് കാണുക, എല്ലാവരും വന്ന് മൂവി കാണുക. എനിക്ക് കാണാൻ മൂവി ആയിട്ട് വലിയ ബന്ധം ഒന്നുമില്ല, അപ്പൊ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്റർടൈനിങ് ആയിരുന്നു. അവസാനം വരെ പിടിച്ചിരിക്കുമോ? ഹാക്കിം ഷേയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അടിപൊളിയാണ് പുളിയാൻ. ഇനി വലിയൊരു വലിയൊരു ഫ്യൂച്ചർ ഉണ്ട്, അടിപൊളിയായിരിക്കും. പിന്നെ ഇതിന്റെ പ്രൊമോഷൻ വർക്ക്സ് ആണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട്, ഇവൻ ഡാൻസ് ചെയ്യുന്ന ആ ഒരു ടീം ഉണ്ട്, അവരെ എന്ത് എയോസ്. അപ്പൊ എയോസിന് ഒരു വലിയ ഷൗട്ട്. ഫുൾ ടീമാണ് നിങ്ങളുടെ സപ്പോർട്ട്. പിന്നെ ഭരതനാട്യം ആദ്യമായിട്ടാണ് വരുന്നത്.